ആലപ്പുഴയിലേക്ക്. മഴ കുറഞ്ഞെങ്കിലും മടവീഴ്ച കുട്ടനാടിനെ ആശങ്കയിലാഴ്ത്തുന്നു. കൈനകരി ചെറുകാലി കായൽപ്പാടത്താണ് ഇന്നലെ രാത്രിയോടെ മട വീണത്. തൊട്ടടുത്ത ആറുപങ്കുപാടവും മടവീഴ്ച ഭീഷണിയിൽ തന്നെയാണ്. ഇവിടെ വെള്ളം കയറിയാൽ നൂറിലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നത്. കുട്ടനാട്ടിൽ നിന്ന് ഷെവീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷെവീദ്. എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലെ ചെറുകാരി കായൽ പാടം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് 5 ദിവസമായി കുട്ടനാട്ടിൽ വലിയ ആശങ്ക, മഴ മാത്രവുമല്ല കിഴക്കൻ മേഖലയിലെ വെള്ളം. മഴ കുറഞ്ഞു, കിഴക്കൻ മേഖലയിലെ ജലനിരപ്പും, അതായത് നദികളിൽ നിന്നും ജലനിരപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നെങ്കിലും താഴ്ന്നെങ്കിലും നമുക്ക് കുട്ടനാട്ടിൽ വീണ്ടും വീണ്ടും ആശങ്കയാകുന്നത് മടവീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവിടുത്തെ, അതായത് ഈ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ചെറുകാരി കായൽ പാടമാണ്. അവിടെ ഒരു വീടിൻ്റെ മേൽക്കൂര, അതായത് വീട് പൂർണ്ണമായും മുങ്ങി താഴ്ന്നു പോയൊരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കുറച്ച് വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വീടുകൾ അപ്പാടെ മട വീണു. ഇന്നലെ രാത്രിയോടുകൂടി 250 ഏക്കറോളം വരുന്ന പാടത്ത് നിന്ന് മട വീണു. അതിനുശേഷം ഈ വീടുകൾ വെള്ളം കയറി മുങ്ങിപ്പോയൊരു സാഹചര്യമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് ഇപ്പോൾ പഞ്ചായത്ത് അധികാരികളടക്കമുള്ള ആളുകൾ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രത്തോളം ദുരിതമാണ് ഇത്. ഇത് ഈ തൊട്ടപ്പുറത്ത് നിലവിൽ ഇപ്പോൾ 100-ലധികം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് മാത്രം താമസിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ വീടുകളിലേക്ക് കാര്യമായി വെള്ളം കയറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ള കാര്യം ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഏതളവ് വെള്ളം കയറി എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഏതാണ്ട് ഒരു വീട് പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച, അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് മഴയും മറ്റൊന്നുമല്ല, മട വീണതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ള കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഇവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായും മാറ്റിപ്പാർപ്പിക്കുന്നു. ഈ ആളുകൾ പോകാൻ വേണ്ടി അവരുടെ ബാഗിലടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവരുടെ ഈ കായലിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയൊരു നിർദ്ദേശം കിട്ടുമ്പോൾ സ്വാഭാവികമായും ഇവിടെ നിന്ന് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ വീട് എത്രത്തോളം മുങ്ങി എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു വീടാണ് എസ്കേൻ, ആ വീട് എത്രത്തോളം മുങ്ങി, അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. എത്രത്തോളം ആ വീടിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറിപ്പോയി എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നമുക്ക് ഇതിൽ ഇവരുടെ പ്രതികരണം കൂടി തരാം. ചേട്ടാ, ഇത് എപ്പോഴാണ് ഈ മട വീണത്? ഇന്നലെ 8:30 രാത്രി. 8:30 എത്ര കുടുംബങ്ങളുണ്ട് മൊത്തം ഇതിൻ്റെ അകത്തോ? അല്ല, ഈ നമ്മൾ ഈ പ്രദേശത്ത് മൊത്തം, ഈ പ്രദേശത്ത് 103 വീടുണ്ട്. 103 വീടുണ്ട് ഇവിടെ ഈ ചെറുകാലിക്കാല് മാത്രം. അതിൻ്റെ ഇരട്ടിയുണ്ട് ആറുപെങ്കില്. ആറുപെങ്കിലേക്ക് ഇതുവരെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടോ? അവിടെ മുങ്ങി, അവിടെ മുങ്ങി. കാര്യമായ പ്രശ്നമാണിത്? അതെ, രണ്ടു പാടം മുങ്ങിപ്പോയി. ഇവിടുന്ന് മാറാനുള്ള ഇതിലാണോ? ആ, മാറാനുള്ള ഇതില. എങ്ങോട്ട് പോകണം? ക്യാമ്പുണ്ട്, പക്ഷെ അത് ഇച്ചിരി ദൂരെയാണ്. കാരണം അങ്ങോട്ട് പോകുന്ന ബന്ധു വീട്ടിലെവിടെങ്കിലും പോകണോ എന്നാലോചിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ വീട്ടിലേക്ക്, അതായത് ആ വീട്ടിലെ സാധനങ്ങളൊക്കെ അപ്പാടെ മുങ്ങിപ്പോയിരിക്കുന്നു. മാത്രമല്ല അവിടെ ഒരു കട്ടിൽ, ആ കട്ടിലിൻ്റെ പൊക്കത്തിലാണ് വെള്ളം ഇപ്പോൾ ഇവിടെ കയറിയിരിക്കുന്നത്, ആ വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. കുട്ടനാട്ടിലെ ഒരു നിത്യ കാഴ്ചയാണെങ്കിൽ കൂടി ഇക്കുറി ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാർക്ക് തലവേദനയായി മാറുന്നത്. ശീതിയൊക്കെ നടക്കാറുണ്ട്. 250 ഏക്കറോളം സ്ഥലത്താണ് മട വീണിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാകരമായിട്ടുള്ള കാര്യം. ഇനി തൊട്ടപ്പുറത്തൊക്കെ ഈ ഇദ്ദേഹം ചേട്ടൻ പറഞ്ഞത് തന്നെ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പം ഇത് എങ്ങോട്ടേക്ക് പോകാനാ ഇപ്പം തീരുമാനിച്ചില്ല. പിന്നെ ഇവിടെ ഒന്നുകിൽ ക്യാമ്പിൽ പോകണോ അല്ലെങ്കിൽ ബന്ധു വീട്ടിലെങ്കിലും പോകണമെന്ന് ഓർത്താ. ഇപ്പം എൻ്റെ കൊച്ചുമക്കളുണ്ടായിരുന്നു, അവരത് ബന്ധു വീട്ടിലോട്ട് വിട്ട്. വേറെ 5-6 പേരുണ്ട് ഇവിടെ, അവരിപ്പോൾ അപ്പുറത്തോട്ട് വിട്ടതേ ഉള്ളൂ. ഇനി ശാലം കഴിഞ്ഞിട്ട് തീരുമാനിക്കാമല്ലോ എന്ന് ഓർത്താ. രാത്രി കട്ടലേ കിടന്ന് നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ വെള്ളം കയറി. പിന്നെ എല്ലാരും കൂടെ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും വെള്ളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നേരം വെളുക്കുമ്പോഴേക്കും ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടനാട്ട് വല്ലാത്ത അവസ്ഥയാണ്. അവിടെ മട വീണതോടെ കായൽപ്പാട് ചെറുകാലി കായൽപ്പാടത്ത് മട വീണതോടെ അവിടെ എല്ലാം വെള്ളം കയറി എന്ന വാർത്തയാണ് വരുന്നത്.